ഓം ശാന്തി. ഞാൻ ഒരു ആത്മാവാണ്, ചൈതന്യ ശക്തിയാണ്, ദേഹത്തിൽ നിന്നും വേറിട്ടതുമാണ്. ഈ ദേഹത്തിൽ ഇരുന്നു കൊണ്ടും ദേഹബോധത്തിൽ നിന്നും ഞാൻ ആത്മാ മുക്തമാണ്. ഞാൻ വിദേഹിയാണ്. ഞാൻ സ്നേഹത്തോടുകൂടി ബാബ്ദാദയെ ഓർമ്മിക്കുകയാണ്. ഞാൻ ബാബ്ദാദയുടെ അടുത്ത് വദനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ സ്നേഹത്തോടുകൂടി എന്നെ തൻ്റെ അരികിലേക്ക് മാടി വിളിക്കുകയാണ്. ബാബ്ദാദ എന്നെ ഹോളി ഹംസത്തിൻ്റെ രൂപത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദിലാരാമനായ ബാബ്ദാദയുടെ അടുത്തെത്തിയപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ചിത്രം വളരെ സ്പഷ്ടമായി ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല പ്രകാരത്തിലുമുള്ള ചെറുതും വലുതുമായ കറകൾ ഞാൻ സ്പഷ്ടമായി കാണുകയാണ്. ബാബ്ദാദയുടെ മുന്നിൽ സൂക്ഷ്മരൂപത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുന്ന വജ്രം പോലെയുള്ള പൗഡർ താലത്തിൽ നിറച്ചു വച്ചിരിക്കുകയാണ്. ബാബയുടെ ഒരു സങ്കല്പത്തിലൂടെ പല നിറത്തിലുമുള്ള തിളക്കമുള്ള ആ വജ്രങ്ങളുടെ പൗഡർ എൻ്റെ സൂക്ഷ്മ ശരീരത്തിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ എൻ്റെ മേൽ ദിവ്യ ഗുണങ്ങളുടെയും ദിവ്യശക്തികളുടെയും നിറം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അലൗകികമായ സ്നേഹത്തിൻ്റെ പനിനീരും റോസാപ്പൂക്കളും എന്നിൽ വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സൂക്ഷ്മ ശരീരം പ്രകാശം കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സ്വച്ഛവും പാവനവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഹോളിയും ഹാപ്പിയുമായ ഹംസമാണ്. എൻ്റെ മനസ്സ് സ്വച്ഛവും ശുദ്ധവുമാണ്. എൻ്റെ ഓരോ ശുഭ ആശകളും സഹജമായി തന്നെ പൂർത്തീകരിക്കപ്പെടുകയാണ്. ഞാൻ സദാ തൃപ്ത ആത്മാവാണ്. ഞാൻ ശുദ്ധഹൃദയനായതുകൊണ്ട് ബാബ്ദാദയുടെ അതിപ്രിയനും അതിസമീപത്തുമാണ്. ബാബയുടെ ഹൃദയസിംഹാസനധാരിയാണ്. സർവശ്രേഷ്ഠ സങ്കൽപ്പങ്ങൾ സഫലമാകുന്നതിൻ്റെ കാരണത്താൽ എൻ്റെ വൃത്തിയും ദൃഷ്ടിയും വാക്കും സംബന്ധ സമ്പർക്കങ്ങൾ പോലും സരളമാണ്. എൻ്റെ മനസ്സും ബുദ്ധിയും വാക്കും എല്ലാം ഒരേപോലെയാണ്, സമാനമാണ്. സരള സ്വഭാവിയായതിലൂടെ ഞാൻ സദാ
വിനയചിത്തനും നിരഹങ്കാരിയും നിസ്വാർത്ഥനുമാണ്. സേവയിൽ മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ മനസ്സും വാക്കും വൃത്തിയും ദൃഷ്ടിയും സദാ സരളമാണ്. എൻ്റെ പെരുമാറ്റത്തിൽ സദാ വിനയം കാണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർവരിൽ നിന്നും എനിക്ക് ആശീർവാദം നേടണം. സ്വപുരുഷാർത്ഥത്തിലും സേവനത്തിനുമോടൊപ്പം ബാപ്ദാദയുടെയും പരിവാരത്തിലെ ചെറിയവരുടെയും വലിയവരുടെയും ആശീർവാദം ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. സർവറിൽ നിന്നുള്ള ആശീർവാദങ്ങളുടെ കണക്ക് ഞാൻ സമ്പാദിച്ച് ഞാൻ ദാതാവിൻ്റെ സ്ഥിതിയിൽ ദയാഹൃദയത്തിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സേവയോടൊപ്പം വിനയവും എല്ലാവരുമായി ചേർന്നു പോകുന്നതിൻ്റെ പുണ്യത്തിൻ്റെ കണക്കും ഞാൻ സമ്പാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പുണ്യത്തിൻ്റെ കണക്ക് സമ്പാദിച്ചുകൊണ്ട് ശുദ്ധമായ ഹൃദയത്തിലൂടെ ദിലാരാമൻ്റെ ഹൃദയത്തിൽ ഞാൻ ലയിക്കുകയാണ്. മായയ്ക്ക് സൂക്ഷ്മ രൂപത്തിലോ റോയൽ രൂപത്തിലോ വലിയ രൂപത്തിലോ സ്വപ്നത്തിൽ പോലും എൻ്റെ അടുത്തേക്ക് വരാൻ കഴിയില്ല. ഞാൻ ശ്രേഷ്ഠനാണ്, ഞാൻ സ്വച്ഛമാണ്. ബാപ്ദാദയുടെ സംഘത്തിൻ്റെ നിറത്തിലാണ്. ദിവ്യശക്തികളെ കൊണ്ട് ഞാൻ നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഹോളി ഹംസമാണ്, വിനയ ചിത്തനാണ്, നിരഹങ്കാരിയാണ്. ഓം ശാന്തി.